y'all, welcome to my YouTube channel. So, So, let's cook. Chicken roast and dark and all the main ingredients in the canoca. If the aggregation will end the moon, the perk, Ulu Kanaka Namparina, other Gondu are a chicken eight the tunda, pin a moon savala, cheradite slice either, moon takali, cheradite chope either, either end the moon thunder, karivapilla, avish the nooper, I'm ready to take in the Kashmiri chiliana, Kashmiri chili in a number karakin ala kudupum, colorum vera maintain a Kashmiri chili taken there, Kashmiri chili adiga edivu anathilla, ini number uranjara, pachamolaga, nilatil kiri either, then ginger garlic paste. ഇതെന്ന് പറയുന്നത് നമ്മുടെ ഗരം മസാലയുടെ കൂടെ നമ്മുടെ ഒരു അഞ്ചാറ് കശുവണ്ടിയും അഞ്ചാറ് ബദാമും കൂടി നമ്മൾ പൊടിച്ചെടുത്ത മിക്സ് ആണ് ഇത്. ഇത് നമ്മുടെ മല്ലിപ്പൊടി പിന്നെ മഞ്ഞൾപ്പൊടി. അപ്പോൾ നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പാൻ വെക്കാം ചൂടാക്കി. പാൻ നന്നായിട്ട് ചൂടാൻ വരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായി വരുന്നുണ്ട്. അതിലേക്ക് നമ്മുടെ വെളിച്ചെണ്ണ ഒഴിക്കാം അത്യാവശ്യം 2-3 ടേബിൾ സ്പൂൺ എന്തായാലും വേണ്ടി വരും ഒരു ഏകദേശം ഇതൊരു 3-3.5 ടേബിൾ സ്പൂൺ ഉണ്ട് അപ്പോൾ നമ്മുടെ എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തേക്കുന്ന ഇതുപോലത്തെ കഷ്ണത്തിൽ ഒരു 4 പട്ട പിന്നെ ഒരു 3 ഏലക്ക ഇതും നമ്മൾ ഇതൊന്ന് എണ്ണ ചൂടായി വരുമ്പോഴേക്കും ഒന്ന് പൊട്ടിച്ചിടണം എടുക്കണം നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഏകദേശം ഒരു ടേബിൾ സ്പൂൺ ഏകദേശം ഒരു ടേബിൾ സ്പൂൺ ഉണ്ട് ഒന്ന് ഇളക്കി എടുക്കുക ഉടനെ തന്നെ നമ്മുടെ സവാള അരിഞ്ഞ് വെച്ചേക്കുന്നത് നല്ല പച്ചമണം മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇതിപ്പം വെണ്ണയിലോട്ട് ഇടുന്നത് അപ്പോൾ തന്നെ നമ്മുടെ സവാള നോക്കിയിടാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന 5 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ സവാളയെ ഒന്ന് നന്നായിട്ടൊന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ നിങ്ങളുടെ ആവശ്യാനുസരണമുള്ള ഉപ്പ് നിങ്ങൾക്ക് ഇടാം ഞാൻ ഉപ്പ് ഞാൻ അളവ് നിങ്ങൾ പറയുന്നില്ല നിങ്ങൾക്ക് ആവശ്യമുള്ളതനുസരിച്ച് ഉപ്പിടാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മുടെ സവാള നന്നായിട്ടൊന്ന് സോഫ്റ്റായി കുറച്ച് ബ്രൗണിഷ് കളർ ആവുന്ന വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ നമ്മുടെ സവാള ഏകദേശം ഒരു ലൈറ്റ് ഷെയ്ഡായി ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് ഇനി വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ബ്രൗണിഷ് ആക്കാം പക്ഷേ ഞാൻ മുന്നേ തന്നെ ഞാൻ ആവശ്യമുള്ള പൊടിയിലിട്ട് തുടങ്ങുക അപ്പോൾ നമുക്ക് സിമ്മിലോട്ട് ആക്കിയിട്ട് നമുക്ക് ആവശ്യമുള്ള പൊടികളിടാം ഇത് നമ്മുടെ മല്ലിപ്പൊടി മല്ലിപ്പൊടി ഏകദേശം ഒരു 2-3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി നമ്മുടെ കശ്മീരി ചില്ലി കശ്മീരി ചില്ലി ആയതുകൊണ്ട് തന്നെ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് മോസ്റ്റ്ലി പിന്നെ എരിവ് കുറവാണ് അപ്പോൾ ഇതും ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ ഇനി നമ്മുടെ മഞ്ഞൾപ്പൊടി ഏകദേശം ഒരു ടീസ്പൂൺ ഇത് നമ്മുടെ ഗരം മസാലയും ഇതിനകത്തേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ ഗരം മസാലയിലേക്ക് 1 ടേബിൾ സ്പൂണിൻ്റെ അളവ് വരുന്ന പോലത്തെ കശുവണ്ടിയും ബദാമും കൂടി പൊടിച്ച് ചേർത്തേക്കുന്നതാണ് അപ്പോൾ ടോട്ടൽ ഒരു 3 ടേബിൾ സ്പൂൺ ഇതും വേണം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതിനകത്തേക്ക് നമ്മൾ വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല ചിക്കനിലകത്ത് നിന്ന് ഊർന്നു വരുന്ന വെള്ളം വെച്ചിട്ട് തന്നെയാണ് ഇത് കുക്കായി വരുന്നത്
അപ്പോൾ നമുക്ക് കുറച്ച് നല്ല തിക്ക് ഗ്രേവി ആയിട്ടുള്ളൊരു റോസ്റ്റാണിത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഈ പൊടികളുടെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ ഒരു നേരത്തെ നമുക്ക് അല്പം വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്യാം. പൊടിയുടെ ഒക്കെ ഒരു പച്ചമണം മാറണം. ഏകദേശം ഒരു 5 മിനിറ്റോളം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുക്ക് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ പൊടിയെല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന 3 തക്കാളിയിലേക്ക് ആഡ് ചെയ്യാം. തക്കാളി നന്നായിട്ട് കുക്കായി വരണം. അപ്പം നമ്മൾ തക്കാളി ഒന്ന് കുക്കായി വരാൻ വേണ്ടി അപ്പം നമ്മുടെ ഫ്ലെയിം ഒന്ന് ഹൈ ഫ്ലെയിമിലേക്ക് ഇടാം. അപ്പം നമ്മൾ തക്കാളി നന്നായിട്ട് കുക്കായി വരുന്ന വരെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ തക്കാളി നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ ചിക്കൻ്റെ പീസസ് നമുക്ക് ഓരോന്നായിട്ട് ഇടാം. അപ്പം നമുക്ക് ചിക്കൻ്റെ പീസസ് ഓരോന്നായിട്ട് നമുക്ക് ഇടാം. അപ്പം നമ്മുടെ ചിക്കൻ്റെ പീസസ് ഓരോന്നായിട്ട് ഇട്ടിട്ട് ഞാൻ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൻ്റെ ഉള്ളിൽ വെച്ച് ലിഡ് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇതിലേക്ക് എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല. ചിക്കനിൽ നിന്ന് ഊർന്ന് വരുന്ന വെള്ളം തന്നെയാണ് ഇതിൽ നിന്ന് കുക്ക് ചെയ്യാനുള്ള വെള്ളം. അപ്പം നമുക്ക് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്ത് തീർക്കാം. ലിഡ് ക്ലോസ് ചെയ്യാം. അപ്പം ഒരു 15 മിനിറ്റായി. നമുക്ക് ഒന്ന് ലിഡ് തുറന്നിട്ടൊന്ന് നോക്കാം കുക്കായോ എന്ന്. ഈ ഊർന്ന് വന്നേക്കുന്ന വെള്ളം മൊത്തം ചിക്കനിൽ നിന്ന് തന്നെ വന്നേക്കുന്നതാണ്. നമ്മൾ എക്സ്ട്രാ വെള്ളം ഒന്നും ആഡ് ചെയ്തിട്ടില്ല കുക്ക് ചെയ്ത് വരാൻ. നമുക്ക് ചിക്കൻ ഏകദേശം വെന്തിട്ടുണ്ട്. ഏകദേശം ഞാനൊരു 10-15 മിനിറ്റോളം ഞാൻ ലിഡ് ക്ലോസ് ചെയ്തിട്ട് കുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കൊന്ന് ഉപ്പൊന്ന് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ഉപ്പ് ആഡ് ചെയ്യാം. അപ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുന്ന മുന്നേ നമുക്ക് കുറച്ച് കറിവേപ്പില ഒന്ന് ഇതിൻ്റെ മുകളിൽ തൂവാം. ഒന്ന് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് പകർത്താം. അപ്പം നമ്മുടെ നാടൻ ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഭയങ്കര ഈസിയാണ്, ഭയങ്കര ടേസ്റ്റിയാണ്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ വെറുതെ പറയുന്നില്ല, ഭയങ്കര ടേസ്റ്റിയാണ് കറി. നല്ല ചൂട് ചപ്പാത്തിയുടെ കൂടെയോ അല്ലെങ്കിൽ ബ്രെഡിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ഈവൻ നമ്മുടെ ചോറിൻ്റെ കൂടെ ആണെങ്കിൽ പോലും ഈ കറി അടിപൊളിയാണ്. ഇത് മാത്രം മതി ഒരു കുന്നു ചോറ് കഴിക്കാൻ. അപ്പം എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. അപ്പം നമ്മുടെ ഈസി ആയിട്ടുള്ള ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കണ്ടിൽ എന്ത് സിമ്പിളായിട്ട് ഉണ്ടാക്കാമെന്ന്. അധികം സമയമൊന്നും എടുക്കത്തില്ല, അധികം ഇൻഗ്രീഡിയൻസും ഇല്ല. പക്ഷെ ഭയങ്കര ടേസ്റ്റിയാണ്. നമ്മൾ പുറത്ത് പോയി കഴിക്കുന്ന അതേ രുചി തന്നെ കിട്ടുകയും ചെയ്യും. വലിയ പ്രോസസ്സും ഒന്നുമില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നോട് കമൻറ്റ് സെക്ഷനിൽ പറയും വേണം. സോ ഇതുപോലത്തെ ഈസി റെസിപ്പീസിന് വേണ്ടി പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇതുപോലത്തെ ഈസി റെസിപ്പീസ് ആയിട്ട് കാണുന്നവരെ ബൈ.